കളിയിക്കവിളിയിലെ കരമനയുള്ള ദീപുവിനെ അതിക്രൂരമായി കഴുത്തറുത്ത് കൊന്നു ഇന്നലെയാണ് ഈ സംഭവം പാപ്പരങ്കോട് കൈമന സ്വദേശിയായ ദീപു നാൽപ്പത്തിനാല് വയസ്സ് അദ്ദേഹം ഇപ്പം മലയൻകിഴാണ് താമസിക്കുന്നത് അവർക്ക് പാരമ്പര്യമായ ഒരു ഉണ്ട് അവിടെ അത് കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നില്ല അത് അതിൻ്റെ വർക്ക് ഒക്കെ നടത്താനായിട്ട് ജെ സി ബി വേണം അത് വാങ്ങാനാണ് വീട്ടിൽ നിന്ന് പോയെന്നാണ് ഭാര്യ ദിവ്യ മോള് പറയുന്നത് സ്വന്തം കാറിൽ വീട്ടിൽ നിന്ന് കളിയിക്കവള വഴി തമിഴ്നാട്ടിലേക്ക് പോകാൻ പോയി രാത്രി പന്ത്രണ്ട് മണിയോടു കൂടി കളിയ്ക്കള പെട്രോൾ പമ്പിൻ്റെ അര പിന്നിൽ റോഡിൻ്റെ സൈഡിൽ കാർ ഒതുക്കിയിട്ടിരിക്കുന്നത് കണ്ടു കാറിൻ്റെ സീറ്റിൽ ദീപുവിൻ്റെ കഴുത്ത് തൊണ്ണൂറ് ശതമാനം ആർത്ത നിലയിലും കണ്ടു തമിഴ്നാട് പോലീസ് രംഗത്ത് വന്നു നമ്മുടെ ബോർഡറിലാണ് കളിക്കുള എല്ലാവർക്കും അറിയാം പാറശാല കഴിഞ്ഞാൽ കളിക്കുല ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ ആ കളിക്കുല ജംഗ്ഷനിലോട്ട് പോയി കഴിയുമ്പോൾ അവിടുത്തെ പെട്രോൾ പമ്പിൻ്റെ അര കിലോമീറ്റർ പിന്നിലായിട്ട് ആണ് റോഡ് സൈഡിലെ കാറിനകത്ത് കഴി തറുത്ത നിലയിൽ ദീപുണ്ടെ കാറ് ഓടിക്കുന്ന സീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് പുള്ളിക്ക് ആ ബെൽറ്റ് ഊരി ഇറങ്ങാനോ ചലിക്കാനോ പറ്റിയില്ലെന്നാണ് മനസ്സിലാകുന്നത് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട് കന്യാകുമാരി എസ് പി ഉണ്ട് അവിടെ കളിക്കിവിടെ ആ സി സി ടി വി ദൃശ്യത്തിലെ റോഡിന്റെ സൈഡിൽ കാറ് നന്നായിട്ട് ഒതുക്കിയിട്ടിട്ടു ആ കാറിനകത്തുനിന്ന് ഒരാൾ ഇറങ്ങി നടന്നു പോകുന്ന കാണുന്നുണ്ട് അയാളുടെ കയ്യിലൊരു ബാഗുണ്ട് ആ ബാഗ് പണം വെച്ച ബാഗായിരിക്കണം ദീപുവിൻ്റെ വീട്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ കൊണ്ടുപോയി എന്നുള്ള രീതിയിലാണ് ദീപ്യാ മോള് ഭാര്യയും മകനും പറയുന്നത് പക്ഷേ ഇരുപത് ലക്ഷം രൂപ ആ ഇതിന് ആ ബാഗിനകത്ത് ഉണ്ടായിരുന്നു എന്നും വരുന്നുണ്ട് കൈമനത്ത് താമസിക്കുന്ന ഇദ്ദേഹം അടുത്ത നാളിലാണ് മലയങ്കീഴിലേക്ക് താമസം മാറ്റിയത് അദ്ദേഹം അവരുടെ ക്വാറിയുടെ പ്രവർത്തനം പൂർവാദ്യം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല ഒന്നാം തരൊരു വീട് അവിടെ വെച്ചിട്ടുണ്ട് നല്ല സാമ്പത്തികമുള്ള ആളായി നല്ലൊരു വീട് വച്ചിട്ടുണ്ട് ആ വീടിലാണ് ഭാര്യയും മകനും ഇദ്ദേഹമായിട്ട് താമസിക്കുന്നത് ബിധുമോളും ആ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ സംഭവം കഴിഞ്ഞപ്പം പോലീസ് ചോദ്യം ചെയ്തു തമിഴ്നാട് പോലീസും കേരള പോലീസും ഒക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് നാലഞ്ച് വർഷം കൊണ്ട് അൻപത് ലക്ഷം രൂപ വേണോന്ന് ചില ഈ ഗുണ്ടാ സംഘങ്ങൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു എന്ന് അത് നാലഞ്ച് വർഷമായി ഒരു മൂന്നാല് മാസം മുമ്പ് പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിരുന്നു അതാരെന്നറിയില്ല ദിവ്യ മോൾക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ ആ കോൾ എവിടുന്നാ വന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും വിദേശത്തു നിന്നാണ് വാട്സാപ്പിലാണ് ചിലപ്പം കണ്ടെത്തിയെന്നും കണ്ടെത്തിയെന്നും വരുന്നില്ല കൊട്ടേഷൻ സംഘങ്ങൾ പലതും ഇതുപോലെ ഭീകരമായ ക്രൂരമായ കൊലപാതകം നടത്തുന്നതെല്ലാം കൊട്ടേഷൻ എടുക്കുന്നത് വിദേശത്തു നിന്നാണ് അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് കളിക്കുമ്പളെ ധാരാളം ഗുണ്ടകളുള്ള സ്ഥലമാണ് കാറുകാരെ കൊന്ന് കാർ മോഷിച്ചുകൊണ്ട് പോയി കാർ ഡ്രൈവർമാരെ കൊന്ന് കാർ മോഷിച്ചുകൊണ്ട് പോയി ധാരാളം കേസുകൾ ഞാൻ അവിടെ പോയി അന്വേഷിച്ചിട്ടുണ്ട് ഗുണ്ടകൾ ധാരാളം ഏത് ക്രൂരകൃത്യവും ചെയ്യുന്ന ഒരു ഒരു മേഖല തന്നെയാണ് വളരെ തിരക്കുള്ള സ്ഥലങ്ങളാണ് അവിടെ ബോർഡറാണ് പല രീതിയിലുള്ള വ്യാപാരം കള്ള വ്യാപാരം നടക്കുന്ന സ്ഥലമാണ് കളിവിക്കല അല്ലെ കന്യാകുമാരി തിരുവനന്തപുരം എൻ എച്ച് റോഡിന്റെ സൈഡിൽ കൂടെ സൈഡ് റോഡിൽ നിന്നും ഈ എൻ എച്ച് റോഡിൽ വന്ന് കയറാനുള്ള ധാരാളം വഴികളുണ്ട് ഇടുങ്ങിയ ഇടുക്ക് വഴികൾ ധാരാളം ഉണ്ട് പക്ഷെ ഈ കാറിൽ നിന്ന് ഒരാൾ മാത്രമാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് ആ പോകുന്ന പോകുന്നയാൾക്ക് കാലിന് എന്തോ ചെറിയ തകരാറുള്ള ഒരാളാണെന്ന് പറയുന്നു ആ നടപ്പ് കണ്ടിട്ട് രണ്ടു കാലും ഒരേ രീതി ചലിക്കുന്നില്ല ഒരു എന്തോ ചെറിയ പ്രശ്നമുണ്ട് കാരണത്ത വെച്ച് ഒരു ഒരു മൽപ്പിടുത്തം നടക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ഒരാളാണ് കാറിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തതാണ് തോന്നുന്നത് ഈ കാറിനകത്ത് ഇയാൾ എങ്ങനെ വന്നു എന്നുള്ളതാണ് പോലീസിന് കണ്ടെത്തേണ്ടത് ഇയാൾ കാർ ഒതുക്കിയിട്ട് ഒരാളെ പ്രതീക്ഷിച്ച ഈ ആൾ തന്നെയാണോ കൊന്നത് ആ സമയം കാറിന് ഒതുക്കിയിട്ടിട്ട് ഇയാളെ പ്രതീക്ഷിച്ച് ഇയാൾ കാറിനകത്ത് കയറാൻ പോകും ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നയാള് ബെൽറ്റ് ചെസ്റ്റിൽ ഇട്ടിട്ടുണ്ടാവും അനങ്ങാമേലാതെയാണ് ഇരിക്കുന്നത് ഇയാളെ കയറ്റിക്കൊണ്ട് പോകാനായിരിക്കും അങ്ങനെയെങ്കിൽ ഇയാൾ അടുപ്പവും സ്നേഹവും ഉള്ള ഒരാൾ തന്നെ താം വിശ്വസിക്കുന്ന ഒരാൾ തന്നെ അയാൾ തന്നെ ആയിരിക്കണം കൊന്നത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ വളരെയധികം സാധ്യതയുള്ള കേസാണ് ഇത് കാരണം ക്രോസ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ചലിക്കാതിരിക്കുന്ന ആളാണ് ബ്ലേഡ് കൊണ്ട് കഴുത്ത് കണ്ടിരിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല എത്ര തടഞ്ഞാലും ശരി ആ കഴുത്ത് തൊണ്ണൂറ് ശതമാനം അറ്റുപോയെന്നാണ് പറയുന്നത് പത്തു ലക്ഷമാണോ ഇരുപത് ലക്ഷമാണോ കയ്യിലുണ്ടായിരുന്നു എന്ന വ്യക്തതയില്ല ആ പണമിരുന്ന ബാഗ് ഏതായാലും തൂക്കിയിട്ടുണ്ട് പോകുന്നത് കാണാം എന്തായാലും ഉടനെ ഇതിന് ഒരു തെളിവ് ലഭിക്കുമെന്ന് കരുതുന്നു ഇയാൾക്ക് നേരത്തെ വാഹനത്തിൻ്റെ ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പം പണ ഇടപാടുകൾ ധാരാളം നടന്നിട്ടുണ്ടാവണം അങ്ങനെ പണമിടപാടുകൾ പലർക്കും വൈരാഗ്യം ഉണ്ടായിരിക്കാം അങ്ങനെ ഇയാളെ കയ്യിൽ നിന്ന് പണം ഈടാക്കാൻ തന്നെ തീരുമാനിച്ചു കൊന്നതാകാം മൂന്നാല് മാസം മുമ്പ് പതിനഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ പതിനഞ്ച് ലക്ഷമോ ചോദിച്ചതായിട്ട് ഭാര്യ പറയുന്നുണ്ടായിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ പണമുണ്ടായതിൻ്റെ വഴികൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു വലിയ വീട് വച്ചിട്ടുണ്ട് വലിയ വലിയ രീതിയിലുള്ള ലക്ഷറി ആയിട്ടുള്ള ഒരു ലൈഫിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ഓവർസീയർമാരും അദ്ദേഹത്തിൻ്റെ ഒപ്പം പണി ചെയ്യുന്ന ക്വാറി പണി ചെയ്യുന്നവർ പലരും ദ്വീപിനെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല അത്ര നല്ല ആരോഗ്യമുള്ള നാൽപ്പത്തി നാല് വയസ്സുകാരനാണ് മൂന്നോ നാലോ പേരെ വന്നാലും പിടിച്ചു നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് പക്ഷേ എത്ര ആരോഗ്യമുള്ള ആയാലും ക്രോസ് ബെൽറ്റ് ഇട്ട് കാരണത്തിരിക്കുന്ന ആളെ കൊല്ലുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല എനിക്ക് തോന്നുന്നു ഏതായാലും കളിക്കല്ല പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നുണ്ട് ഇതൊരു പ്രൊഫഷണൽ കില്ലർ തന്നെ ആകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യുകയാണ് ആള് മറ്റാരുടെ സഹകരണം ഇല്ലാത്ത ഉണ്ടായിരുന്നില്ല ഇനി ഈ വന്നയാള് കൊന്നിട്ട് പോയ ആള് കാറ് വീട്ടിൽ നിന്നെടുക്കുമ്പം കാറിന്റെ പിന്നിലെ സീറ്റിൽ ഇല്ലോ എന്ന് അറിയില്ല അങ്ങനെയെങ്കിൽ വളരെ ഈസി ആയിട്ട് കൊല്ലാൻ സാധിക്കും രാത്രി പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ കാറിന്റെ പിന്നിൽ ഒളിച്ചിരുന്നാൽ ആ പിൻ സീറ്റിന്റെ അവിടെ കയറിയിരുന്നാൽ കൊല്ലാൻ വളരെ ഈസിയാണ് കഴുത്തിന്റെ ഏതു വശത്താണ് മുറിവ് എന്ന് പോലീസ് പരിശോധിക്കണം പിന്നിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും വലതുവശത്തായിരിക്കണം മുറിവ് സ്റ്റാർട്ട് ചെയ്തത് റൈറ്റ് ഹാൻഡ് ആയ ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ ഒക്കെ ഉള്ളൂ ലെഫ്റ്റ് ഹാൻഡ് ഒരാളാണെങ്കിൽ ചിലപ്പം ലെഫ്റ്റ് സൈഡ് ആകാം എങ്കിലും ആ കട്ടിങ് തുടങ്ങിയത് കഴുത്തിലെ കട്ടിങ് തുടങ്ങിയത് കഴുത്തിൻ്റെ വലതു വശത്തു നിന്നാകാം മുന്നിൽ നിന്ന് പുറകോട്ട് വലിച്ചിട്ട് വലിച്ചു കീറിയതാകാം അത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റും കാറിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്ന് കാറ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പം കാറ് ഒരു സൈഡിലോട്ട് ഒതുക്കാം ആ സമയത്ത് പിന്നിൽ നിന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കാർ ഒതുക്കാൻ പറയാം ആ രീതിയിലുമാകാം കാർ ഒതുക്കിയിട്ട് ആരെ പ്രതീക്ഷിച്ച ആള് വന്നു കയറി ബ്ലേഡ് കൊണ്ട് കഴുത്ത് വരിച്ച് കൊന്നതാകാം ഇതെല്ലാം പോലീസ് പരിശോധിക്കണം അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തെ പണമിടപാടുകൾ മുഴുവൻ പരിശോധിക്കണം പണം കൊടുക്കാനൊക്കെ ആളുണ്ടോ അവരാരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ആരെങ്കിലും കൂടുതൽ പണം വാങ്ങിച്ചിട്ടുണ്ടോ അവർ ഏതെങ്കിലും മുണ്ടകളെ വിട്ടതാണോ കിട്ടാക്കുറ്റി പണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ ശ്രമിച്ച ഒരാളാണോ ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് അന്വേഷിക്കാനുണ്ട് കരമനയിലെ പാപ്പനങ്കോട് കൈമനം സ്വദേശിയായ ദീപു സാമ്പത്തികമായി ഉന്നമത ഉന്നമതി വന്നപ്പം പോയി ഒരു വീട് വെച്ച് സുഖമായിട്ട് താമസി ഇവിടുന്ന് മാറി താമസിക്കാനുള്ള കാരണമെന്ത് ഈ രീതിയിലൊക്കെ ഉള്ള അന്വേഷണം തമിഴ്നാട് പോലീസ് നടത്തെങ്കില് ഇതിലേക്ക് ഒരു ക്ലൂ ഉണ്ടാവുകയുള്ളു എങ്കിലും ആ നടന്നു പോയ നടന്നപ്പോൾ അല്പം ലിമ്പിങ് സ്വൽപ്പം ചട്ടുള്ള പോലെ പ്രത്യേകത പോലെ അല്ലെങ്കിൽ കാലിനെന്തോ മുറിവേറ്റ പോലെ അങ്ങനെ ഒരു നടപ്പാണ് കാണുന്നത് അങ്ങനെ ഒരു എന്ന് നോക്കിയാൽ വളരെ എളുപ്പം കാര്യം സാധിക്കും ഇദ്ദേഹത്തിൻ്റെ കാർ കച്ചവടത്തിൻ്റെ കൂട്ടാളികൾ ആരായിരുന്നു നോക്കണം കാരണം നാൽപ്പത്തിനാല് വയസ്സുണ്ട് ചരിത്രം നോക്കേണ്ടിയിരിക്കുന്നു ഇയാളുടെ അത് തന്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ആരെങ്കിലും ആണോ ഇത് ചെയ്തത് ധാരാളം വിവരങ്ങൾ അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഈ പ്രതിയിലേക്ക് നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ നടന്നു പോകുന്ന ആളെ മുഖം കൃത്യമായി ഫോക്കസ് ചെയ്യാൻ സാധിക്കുമോ എങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ആ പണം കൊണ്ടുപോയത് എവിടുന്നാണോ എടുത്തത് ബാങ്കിൽ നിന്നാണോ വീട്ടിൽ വെച്ചിരുന്നതാണോ ആ വിവരം ആർക്കൊക്കെ അറിയാം തൻ്റെ സുഹൃത്ത് വലയത്തിൽ അടുപ്പമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം കാരണം പത്തിരുപത് ലക്ഷം രൂപയായിട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയാൽ വഴിക്ക് കൊല്ലാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു കേസത്തിളിയാതെ കിടപ്പുണ്ട് ഒരു ഡെഡ് ബോഡി കിട്ടാതെ കിടപ്പുണ്ട് തിരുവനന്തപുരം റൂറലിലെ സ്വർണം കൊണ്ടുപോയ ഒരാൾ പേരുക്കിടയിലെ സ്വർണം പണയം വെച്ച് കൊണ്ടുപോയ ആളുടെ ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല രണ്ടു മൂന്ന് വർഷമായി ഡെഡ് ബോഡി ഇല്ല ആ സ്വർണം അടിച്ചോണ്ട് പോയി ആ കൊല്ലുന്ന ഗാങ് വളരെ സജീവമാണ് അതിലേക്ക് പോലീസ് എത്തിയിട്ടില്ല ഏതായാലും മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ഏകദേശം ഒരു ധാരണ അന്വേഷണം നടത്തുന്ന പോലീസിന് ലഭിക്കും എന്ന് ഞാൻ കരുതുന്നു